ബംഗാൾ രാഷ്ട്രീയത്തിൽ മമതയും ബിജെപിയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് പോരിങ്ങനെ മുറുകി മുറുകി വരുമ്പോ ഒരു പുത്തൻ താരോദയം ഉണ്ടായിരിക്കുകയാണ്. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരിക്കുന്നു, അതിലൊരു പുതിയ നേതാവ് ഉണ്ടായിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്നാണ് പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. ആത്മീയ നേതാവായ അബ്ബാസ് സിദ്ദിഖിയാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സിദ്ദിഖിയുടെ പാർട്ടി ബംഗാളിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പുതിയ ചർച്ച. അത്യാവശ്യം നല്ല ആൾക്കൂട്ടം, ജനപിന്തുണയൊക്കെ അബ്ബാസ് സിദ്ദിഖിക്കുണ്ട്. ഈ ദൃശ്യം ഒന്ന് നോക്കൂ. ഇത് അദ്ദേഹം തന്റെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്ന രംഗമാണ് പിന്നെ പ്രസ് ക്ലബ്ബിൽ. ബംഗാളിൽ തുടർഭരണം നേടാൻ വേണ്ടി ബി ജെ പിയെ തോൽപ്പിച്ചാൽ മതിയെന്ന് കരുതുന്ന മമതാ ബാനർജിക്കും, മമതയെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഭരണം കിട്ടുമെന്ന് കരുതുന്ന ബി ജെ പിക്കും അബ്ബാസ് സിദ്ദിഖിയുടെ വരവിൽ വലിയ അസ്വസ്ഥതയാണ്. അവർ എല്ലാവരും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുക. അബ്ബാസ് സിദ്ദിഖി എങ്ങനെയാണ് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഒവൈസിയുമായും കോൺഗ്രസ് ലെഫ്റ്റ് അലയൻസുമായിട്ടും ഒക്കെ അബ്ബാസ് സിദ്ദിഖി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. ബംഗാൾ ജനസംഖ്യയിൽ 30% മുസ്ലിങ്ങൾ. അതിൽ ദിനാജ്പൂർ, മാൽഡ, മൂർഷിദാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അബ്ബാസിന് നിർണായകമായ സ്വാധീനമുണ്ട്. 34-കാരനായ അബ്ബാസ് ആത്മീയ നേതാവാണ്. രാജ്യത്തെ വിശുദ്ധമായ മസാറുകളിൽ ഒന്നായ ഹൂഗ്ലി ജില്ലയിലെ ഫർഫുറ ഷെരീഫുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽപ്പെട്ടയാളാണ്. ബംഗാളിലെ പ്രധാന മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ ഫർഫുറ ഷെരീഫിലെ പീർ സാദയാണ് സിദ്ദിഖി. ഫർഫുറ ഷെരീഫിലെ പീർ സാദമാർ ശരിക്ക് ആത്മീയ ആചാര്യന്മാരാണ്. അവരിങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളല്ല. അങ്ങനെയിൽ നിന്നൊരാൾ ആദ്യമായിട്ടാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. മമതയുടെ പരസ്യ വിമർശകനാണ് സിദ്ദിഖി. ഉവൈസിയുടെ പാർട്ടിയുമായിട്ട് ചേർന്നാണ് ഇപ്പോൾ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നാണ് വാർത്തകൾ. ഇരു പാർട്ടികളും തമ്മിൽ പലതവണ ചർച്ച കഴിഞ്ഞു. രണ്ട് പാർട്ടികളും കൂടി 100 സീറ്റിലെങ്കിലും മത്സരിക്കാനാണ് പദ്ധതി. ഈ കൂട്ടുകെട്ട് വിജയിച്ചാൽ ബംഗാൾ ആര് ഭരിക്കണം हम यहां पर अपनी पार्टी का काम शुरू करेंगे और तीसरी हम बात में बता रहा हूं कि अब्बास सिद्दीकी साहब के पीछे हम खड़े रहकर ये काम करेंगे. ये जरूरी है और अब्बास सिद्दीकी साहब के पीछे हम खड़े रहकर काम करेंगे, उनके साथ हम काम करेंगे, उनके उनको मजबूत करेंगे. ये काम यहां पर MIM पार्टी करेगी. വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന മമതയുടെ ഒരു പ്രതീക്ഷയാണ് സിദ്ദിഖി വന്നതോടെ തകർന്നു പോയത്. മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് സിദ്ദിഖി തീരുമാനിച്ചത് പോലും. മതേതരത്വത്തിന് പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണിതെന്നും സമൂഹത്തിലെ അടിത്തട്ടിലുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. കേരളത്തിൽ എങ്ങനെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കും ബംഗാളിൽ സിദ്ദിഖിയുടെ പാർട്ടി പ്രവർത്തിക്കുക എന്നാണ് യൂത്ത് ലീഗിന്റെ ദേശീയ പ്രസിഡന്റ് സാബിർ ഗഫാർ മനോരമയോട് പറഞ്ഞത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം മതേതർ എന്ന് അവകാശപ്പെടുന്ന ധാരാളം പാർട്ടികൾ ഇവിടെ വന്നു. എന്നാൽ ന്യൂനപക്ഷ വിഭാഗത്തെ അവർ അവഗണിക്കുകയായിരുന്നു. ഇന്നും മുസ്ലിം ദളിത് വിഭാഗങ്ങൾ ഏറെ പിന്നിലാണ്. നിരാലംബരായ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യമെന്നാണ് അബ്ബാസ് സിദ്ദിഖി മാധ്യമങ്ങളോട് പറഞ്ഞത്. എല്ലാ ദേശീയ മാധ്യമങ്ങളും അബ്ബാസ് സിദ്ദിഖിയുടെ അഭിമുഖങ്ങളും ചർച്ചകളും വാർത്തകളും നിറഞ്ഞു നിൽക്കുകയാണ്. മമതയുടെ വോട്ട് ബാങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിള്ളലാണ് എല്ലായിടത്തും ചർച്ച. അതുകൊണ്ട് തന്നെ മമതയുടെ കേന്ദ്രങ്ങൾ പറയുന്നത് ഇത് ബി ജെ പിയെ സഹായിക്കാനുള്ള വരവാണെന്നാണ്. അതിന് മറുപടിയായി അബ്ബാസ് പറയുന്നത്, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഞാൻ ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല, എന്റെ പാർട്ടിയുമില്ല, എന്നിട്ടും ബി ജെ പി 18 സീറ്റ് നേടിയത് എങ്ങനെയാണ് എന്നാണ്. സിദ്ദിഖിയുടെ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് മമതാ ബാനർജിയുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുമെന്ന് പൊതുവെയുള്ള വിലയിരുത്തൽ വന്നു കഴിഞ്ഞു. മമതാ ബാനർജിയോടുള്ള അതൃപ്തിയാണ് തന്റെ പാർട്ടി രൂപീകരണത്തിന് കാരണമായതെന്ന് സിദ്ദിഖി പരസ്യമായി പറയുകയും ചെയ്തു. മമത നൽകിയ വാക്കുകൾ വിശ്വസിച്ചാണ് തന്നെ പിന്തുണയ്ക്കുന്നവർ തിരഞ്ഞെടുപ്പിൽ തൃണമൂലിന് വോട്ട് നൽകിയതെന്നും, എന്നാൽ മമത വാക്കു പാലിച്ചില്ലെന്നുമാണ് സിദ്ദിഖിയുടെ ആരോപണം. മമത അധികാരത്തിൽ വന്നപ്പോൾ അവർ ജോലിയും വിദ്യാഭ്യാസവും 15% സംവരണവും നൽകുമെന്ന് പറഞ്ഞു. അവരെ ഞങ്ങൾ വിശ്വസിച്ചു. എന്നാൽ എന്നെ പിന്തുണയ്ക്കുന്നവരും അനുയായികളും ഇത് വിശ്വസിച്ച് മമതയ്ക്ക് വോട്ട് ചെയ്തു. എന്നാൽ മമത ഒന്നും നടപ്പാക്കിയില്ല. പകരം അവർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭിന്നത സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നാണ് സിദ്ദിഖി മാധ്യമങ്ങളോട് പറയുന്നത്. 30% മുസ്ലിങ്ങളുള്ള ബംഗാളിൽ മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾക്ക് വലിയൊരു രാഷ്ട്രീയ വിജയമൊന്നും ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. വിഭജനത്തിന്റെ ആഘാതം കാരണം ബംഗാൾ ഹിന്ദു മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിച്ചു എന്നതാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. 1969 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് 3 സീറ്റ് നേടി. 72
77 ഓരോ സീറ്റ് നേടി. എന്നാൽ പിന്നീട് അങ്ങനെ ഈ മുസ്ലിം ലീഗിനൊന്നും അവിടെ വേണ്ടത്ര വളരാൻ കഴിഞ്ഞില്ല. മുസ്ലിം പ്രാതിനിധ്യം അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും കുറവാണെന്നും അത് പരിഹരിക്കാൻ അവരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടി വേണമെന്നും ചിന്തിക്കുന്നവരാണിപ്പോൾ സിദ്ദിഖിയുടെ പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം ഒരു പുതിയ വിവാദം കൂടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. സിദ്ദിഖി വലിയ വർഗീയവാദിയാണെന്നും മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിനിടെ 50 കോടി മനുഷ്യർ കൊറോണ കാരണം മരിക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ആ വിവാദം. അപ്പോ ഇതൊക്കെയാണ് ബംഗാളിലെ പുതിയ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. അബ്ബാസ് സിദ്ദിഖി തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? മമതയുടെ തോൽവിക്ക് ആക്കം കൂട്ടാനാണോ സിദ്ദിഖിയുടെ ഈ വരവ് ഉപകരിക്കുക? അതോ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ സിദ്ദിഖി ഒരു എളുപ്പവഴിയാകുമോ? അതോ ബംഗാളിൽ ബി ജെ പിയും മമതയും അല്ലാത്തൊരു പുതിയ അധികാര കേന്ദ്രം ഉണ്ടാകുമോ? എങ്ങനെയാണിത് സ്വാധീനിക്കാൻ പോകുന്നത്?